ആധുനിക കാലഘട്ടം വിപ്ലവകരമായ മാറ്റങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്നു, ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നു, വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നു. ഇതിനൊക്കെ നടുവിൽ ഏറ്റവും വലിയ വിപ്ലവം നടന്നത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിലാണ്. അതിന് നവയുഗ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ ഇത്യാദി നവ മാധ്യമ ശൃംഖലകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരു നേർരേഖ വരയ്ക്കാൻ അറിയാമോ? നിങ്ങൾക്ക് ഒരു വര വരയ്ക്കാൻ കഴിയുമോ? അത് വെള്ളപ്പേപ്പറിലോ അല്ലെങ്കിൽ മനോഹരമായ ഭിത്തിയിലോ കറുത്ത ബോർഡിലോ. ഇപ്പോൾ കറുത്ത ബോർഡൊക്കെ ഔട്ട് ഓഫ് ഫാഷനായിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റ് ബോർഡും മാർക്കറും ഒക്കെയാണ് നാം ഉപയോഗിക്കുന്നത്. അങ്ങനെ വൈറ്റ് ബോർഡിലോ ഒരു വര വരയ്ക്കുന്ന കാര്യമല്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ബോർഡർ ലൈൻ വരയ്ക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ജീവിതത്തിൽ ഒരു ബോർഡർ ലൈൻ വരയ്ക്കുക എന്ന് മാത്രമല്ല, നമ്മെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പലതിനെയും ആ വരയ്ക്ക് അപ്പുറത്ത് നിർത്തുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. നാം ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഫോട്ടോകളുടെ ലൈക്കിൻ്റെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞ് വിഷാദ രോഗങ്ങളിലേക്ക് പോകുന്നവർ പോലുമുണ്ട്. നിങ്ങൾ ചിന്തിച്ചേക്കാം, അത് ഈ ചെറുപ്പക്കാരിലൊക്കെയാണ് കൂടുതലെന്ന്. ഇപ്പോൾ ഈ വക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം വിഷാദ രോഗങ്ങൾക്ക് പ്രായഭേദം ഇല്ല എന്ന് വേണം കരുതാൻ. ബസ് യാത്രയൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളം ബസ്സിലിരുന്നപ്പോൾ എൻ്റെ തൊട്ട് അപ്പുറത്തെ സീറ്റിലിരുന്ന ഒരു മാതാവ് പ്രായം താരതമ്യേനെ 60 വയസ്സിനടുത്ത് കാണും. അവർ ഫേസ്ബുക്കിലുള്ള ഫോട്ടോകൾ കാണുകയും അതിലെ ചിത്രങ്ങൾ ആസ്വദിക്കുകയും അതിന് ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള രസകരമായ കോമഡികൾ ആസ്വദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണുവാനിടയായി. എന്നാൽ ഈ പ്രായഭേദമന്യേ പലരും ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു വര വരയ്ക്കുവാൻ, ഡ്രോയിങ് എ ലൈൻ ഇൻ ലൈഫ്, അത് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തിനാണ് ഇങ്ങനെയൊരു അതിർവരമ്പ്? ജീവിതത്തിൽ ഒരതിർവരമ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന ആ സ്ഥലങ്ങളിലൊക്കെ അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് അവിടെ ഇത്ര സംഘർഷം? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുവാൻ തുടങ്ങുന്നു. അത് ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും എതിരായതുകൊണ്ട് അവരതിനെ ചെറുത്ത് നിൽക്കുവാൻ ശ്രമിക്കുന്നു. ആ ചെറുത്ത് നിൽപ്പും ആ ആക്രമണവും ഒക്കെയാണ് ഈ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ആരെല്ലാം അതിക്രമിച്ച് കടക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്? നമ്മളിൽ ചിലരില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ സ്വാധീനം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഫേസ്ബുക്കിലൂടെ നാം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, നാം ഒരിക്കൽ പോലും നേരിട്ട് സംസാരിക്കാത്ത പലരും നമ്മളെ ആരൊക്കെയോ എന്തൊക്കെയോ ആയി മാറിയില്ലേ? അവസാനം ഈ അവരിലൂടെ നമുക്ക് വലിയ വേദനയും ദുഃഖവും അവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ നമ്മൾ പകച്ചുപോയില്ലേ? ഇതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു വര വരയ്ക്കുവാൻ, ജീവിതത്തിൽ ഒരു ബോർഡർ ലൈൻ വരയ്ക്കുവാൻ മറന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബോർഡർ ലൈൻ വരയ്ക്കുവാൻ നാം മറന്നുപോയതുകൊണ്ട് ജീവിതത്തിൽ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കടക്കുവാനിടയായി. അത് സൗഹൃദങ്ങളായിരുന്നു, അത് ലഹരിയായിരുന്നു, അത് ഒരു പക്ഷെങ്കിൽ മാധ്യമങ്ങളോടുള്ള അമിതമായ സ്വാധീനമായിരുന്നു. അങ്ങനെ ഈ സ്വാധീന വലയത്തിലൊക്കെ പെട്ട് നാം പലപ്പോഴും കുഴഞ്ഞു വീഴുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്,
ജീവിതത്തിൽ നിങ്ങളൊരു വര വരയ്ക്കുവാൻ ശ്രമിക്കണം. ആദ്യാക്ഷരമൊക്കെ കുറിക്കുമ്പോൾ ഇന്നത്തെ നൂതന പഠന സാങ്കേതിക വിദ്യയൊക്കെ അനുസരിച്ച് കുഞ്ഞുങ്ങളെ മുകളിൽ നിന്ന് താഴേക്കും വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്കുമൊക്കെ വരകൾ വരച്ചാണ് എഴുതാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ വരകളിലൂടെ നേർരേഖ കൃത്യമായി വരയ്ക്കുവാൻ പഠിപ്പിച്ച് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് അവരെ കാൽ വെച്ച് നടത്തുമ്പോൾ, അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ലോകത്തിലേക്ക്, വലിയ ലോകത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എവിടെയാണ് നേർരേഖ വരയ്ക്കേണ്ടത്, എവിടെയാണ് വരകൾക്ക് വളവ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലും നമുക്കൊന്ന് പഠിക്കാം, എവിടെങ്കിലുമൊക്കെ ഒരു നേർരേഖ വരയ്ക്കേണ്ടടുത്ത് നേർരേഖ വരയ്ക്കണം. മാറ്റി നിർത്തേണ്ടവരെ, ഒരു വരയ്ക്കപ്പുറത്ത് നിർത്തേണ്ടവരെ, അത് സൗഹൃദത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും, അതുപോലെ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ ഇത്യാദി നൂതന മാധ്യമ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും നാം ഒരു അതിർവരം വിട്ട് നിർത്തേണ്ടത് നിർത്തുവാൻ ഈ ദിവസങ്ങളിൽ ഒരു ഉയർച്ച തീരുമാനം, ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ കഴിയട്ടെ. ആ ഉറച്ച തീരുമാനത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും ആകസ്മികമായ പല സംഭവങ്ങളും നമ്മളിൽ നിന്ന് മാറുമെന്ന് മനസ്സിലാക്കുവാൻ കഴിയട്ടെ എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.